വില്ലേജ് ലൈഫ് സ്റ്റൈൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഞണ്ട് റോസ്റ്റാണ് ചെയ്യുന്നത്. ഇത് നല്ല നാടൻ ഞണ്ടാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ് ഇതെനിക്ക് തന്നത്. ഇത് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് വലിയ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അഴുക്കെല്ലാം വൃത്തിയായിട്ട് എടുത്ത് കളയുന്നത്. സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. അതിലേക്ക് ഉരുളി വയ്ക്കുകയാണ്. ഉരുളി ഒന്ന് ചൂടാകണം. ചൂടായി കഴിയുമ്പോഴേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്, വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ. കടുകിടാൻ പോവാണ്. കടുക് പൊട്ടി വരുന്നുണ്ട്. വറ്റൽമുളക് ഇടുകയാണ്. നമ്മുടെ സ്വന്തം കരിയാപ്പിലിൽ നിന്ന് മൂന്നാല് കരിയാപ്പില എടുക്കാൻ പോകും. നമുക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പില നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച അത്രയൊരു കരിയാപ്പ നശിപ്പിക്കാതെ അതിന്ന് നാലില എടുത്താൽ നാളെയും നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ സൂക്ഷിച്ചെടുക്കുന്നു. കരിയാപ്പില വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കിയ കരിയാപ്പിലയിൽ ഒരു രണ്ട് കടുപ്പ് കരിയാപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചിയൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇടുകയാണ്. ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ആദ്യം ഇട്ടു. അത് കഴിഞ്ഞൊരു 10 അല്ലി വെളുത്തുള്ളി അതും അതിലേക്ക് ആഡ് ചെയ്തു. ഒന്ന് ചുമന്ന് വരുന്ന പരുവത്തിന് ചുമന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ 5 വലിയ സവാളയാണ് അരിഞ്ഞേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ 5 വലിയ സവാള
കഴിഞ്ഞതിലേക്ക് സവാള അരിഞ്ഞത് അരി ഒന്ന് എളുപ്പം വഴന്ന് കിട്ടുന്നതിനായിട്ട് സഹര ഉപ്പാണ്. സവാള നല്ലപോലെ ഒന്ന് ചുമന്ന് വരണം, നല്ല ഗോൾഡൻ കളറാവണം. നമ്മൾ ഈ റോസ്റ്റിന് വേണ്ടിയാകുമ്പോൾ സവാള നന്നായിട്ട് വഴുകണം. ഇതൊരു 2 മിനിറ്റ് നടച്ചു വെക്കുക, അതൊന്ന് സവാളയൊന്ന് വേവുന്നതിനുണ്ട്. സവാള നന്നായിട്ട് വഴുന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. സവാള നന്നായിട്ട് വഴുന്നിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാൻ പോവാം. ഈ പച്ചമുളക് കൂടെ ഇതിലൂടെ തന്നെ ഇടുകയാണ്. ഈ പച്ചമുളക് ഇപ്പോൾ ഇടുന്നതിൻ്റെ കാരണം, ഈ പച്ചമുളകിൻ്റെ ഊരൽ കറിക്കകത്ത് ഇറങ്ങാതിരിക്കാനാണ് ഈ പച്ചമുളക് ഇച്ചിരി താമസിച്ചിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മസാല എടുക്കാം. പിന്നെ ആവശ്യമുള്ള മസാലകൾ എടുക്കാൻ പോവുകയാണ്. ഒരു 2 ടീസ്പൂണ് ഏകദേശം 2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അല്പം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരര സ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ്, ആ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ തക്കാളിയുടെ നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാല ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് അതിൻ്റെ അളവിന് വെച്ചേക്കുന്ന മസാലയാണ് ഈ ആഡ് ചെയ്യുന്നത്. അത് അതിൻ്റെ ആ പച്ച ഒന്ന് കട മാറാനായിട്ട് ഒന്ന് വഴറ്റുക, മസാല ഒന്ന് ചൂടാവും. എല്ലാം പച്ച മസാലകളാണ്, ഇതൊന്ന് ചൂടാവും. ഇതൊക്കെ ഒരു ലേശം വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ഇത്തിരി മസാല നല്ലപോലെ ഒന്ന് മിക്സാവണം. തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഞണ്ട് ഇടുകയാണ്.
നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇറക്കിയിടുക. ഇത് നല്ലപോലെ മസാല ഒന്ന് പിരളണം. ഞണ്ടിൻ്റെ ആ ചെറുതൊക്കെ മസാല ഒന്ന് നല്ലപോലെ പിരണ്ട് കഴിയുമ്പം അത് റോസ്റ്റാക്കി എടുക്കാനായതുകൊണ്ടാണ്. ഇച്ചിരി വെള്ളമാകുമ്പോൾ നമുക്ക് കിടന്ന് വെന്തോളാം. ഇതൊന്ന് വേവുന്നതിന് വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഞണ്ട് റോസ്റ്റ് എവിടെ വരെയായെന്ന് നമുക്കൊന്നും പരിശോധിക്കാം. ഏകദേശം നല്ല രീതിയിലായി വരുന്നുണ്ട്. ചൂടെ ഇതിൽ ഈ ഗ്രേവി ഒന്ന് പറ്റിച്ചെടുക്കും. ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ലേശ ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരു ലേശ ഉപ്പ്. ബഹളം വെള്ളം കൂടെ പറ്റണം. ഇത് റോസ്റ്റ് ആക്കാനായതുകൊണ്ട് രണ്ടെല്ലാം വെന്ത് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ശകലം ആ വെള്ളം കൂടെ ഒന്ന് പറ്റിയാൽ മതി. പറ്റിക്കഴിയുമ്പം നല്ല റോസ്റ്റായിട്ട് നമുക്കിതെടുക്കാം. ഞണ്ട് റോസ്റ്റ് റെഡിയാവുകയാണ്. അതിലേക്ക് നമ്മൾ കരിയാപ്പില ഇടാൻ ആഡ് ചെയ്യുകയാണ്. ശകലം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിക്കുകയാണ്. അതൊരു ടേസ്റ്റ് വേണ്ടിയാണ് ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കരിയാപ്പിലയുടെ മണം ഒന്ന് വരാനായിട്ട് ഒന്ന് ഇളക്കി റോസ്റ്റിൻ്റെ കളർ എന്താണെന്ന് വെച്ചു നല്ല ചുമ ചുമന്നാണ് ഞണ്ട് റോസ്റ്റ് ഇരിക്കുന്നത്. ആര് കണ്ടാലും ഇടങ്ങഴിയരിയുടെ ചോറുണ്ണാൻ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ചോറ് കഴിക്കുന്നതിനും പൊറോട്ട തിന്നതിനും അപ്പം തിന്നുന്നതിനും ചപ്പാത്തി തിന്നുന്നതിനും നല്ലതാണ്. നമുക്കിത് എല്ലാവർക്കും ഇതൊന്ന് വീട്ടിലൊന്ന് പാചകം ചെയ്ത് ഒന്ന് നോക്കാം. എന്നിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയാൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. എൻ്റെ കൊച്ചുമകൻ മാലിൻ മഹേശ്വരൻ, മാലിൻ മഹേശ്വരൻ ഞണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എരിവൊക്കെ കഴിക്കുന്ന ആളാണ്. അടിപൊളിയാണോ? അടിപൊളിയാ, അടിപൊളിയാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്.